ഗീതു മോഹൻദാസ്. ബ്രെയിൻ, ഗീതുവിന്റെ ബ്രെയിൻ. എന്താ പറയാ, എനിക്ക് അതിന് ഇംഗ്ലീഷിലും പറയാനറിയില്ല, മലയാളത്തിലും പറയാനറിയില്ല. ഗീതു അസാധ്യ ഡയറക്ടറാണ്. ഗീതുവിന്റെ ഉള്ളിലത്തെ ക്രിയേറ്റിവിറ്റി എനിക്ക് തോന്നുന്നത് നമുക്ക് ആർക്കും, നമ്മളാരും ശരിക്കും കണ്ടിട്ടില്ല, ശരിക്കും പുറം ലോകം കണ്ടിട്ടില്ല. പക്ഷെ അത്ര വൈൽഡായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ്. ഒരു എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ. നമ്മൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. മഞ്ജു വാര്യർ. മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാർ. എന്റെ സിസ്റ്റർ. പിന്നെ എന്താ പറയാ, നിങ്ങൾ തമ്മിൽ അത്ര വലിയൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒരു ബോണ്ട് വന്നത് എങ്ങനെയാ? അതിങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം മുതലേ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ മഞ്ജു കുറച്ച് ക്വയറ്റാ, അങ്ങനെ ഒരു അങ്ങനെ ഭയങ്കര ബഹളം വെക്കുന്ന ഒരു കുട്ടിയല്ല ശരിക്കും. പക്ഷെ അങ്ങനെ നമുക്കത് നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഒരു വളരെ കംഫർട്ടബിൾ ആവില്ലേ, വളരെ കൂളാണ്. അടുത്ത ആള് പാർവതി ജയറാം. അശ്വതി ചേച്ചി എന്റെ സീനിയർ ആണ്. ഞാൻ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ വളരെ സ്ട്രോങ് ലേഡി. സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ ബ്രദർ. ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അറിയാത്തൊരു കാര്യം, സുരേഷ് ഏട്ടൻ നല്ലോണം ഫുഡ് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം നല്ല ജ്വല്ലറി ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഏട്ടന്. വലിയ ഇഷ്ടമാണ് ജ്വല്ലറി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ട്, കാരണം രാധിക ചേച്ചിക്ക് എപ്പോഴും ജ്വല്ലറി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് സുരേഷ് ഏട്ടനാണ്. കാരണം ഞാൻ വിചാരിക്കും ഇഷ്ട ഇങ്ങനൊരു അച്ഛനോ ബ്രദറോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം രാധിക ചേച്ചിയുടെ അതിൽ നല്ല കളക്ഷൻ ഉണ്ട് ജ്വല്ലറി. അപ്പൊ അത് സുരേഷ് ഏട്ടന് ഇതുപോലെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ആളാണ്. ഈ ബിജു ഏട്ടന്റെ പോലെ മൂത്തുകൂടെ പിടിച്ചുകൂടെ വെഞ്ചാമരം പിടിച്ചുകൂടെ അങ്ങനെയൊന്നും ചോദിക്കില്ല. ജ്വല്ലറി ചേച്ചിയുടെ കയ്യിൽ ഉണ്ടോ? ആ ഉണ്ട് കയ്യിൽ. ഉണ്ട്, അത് കടുകുമണി പോലതാ, അതാ വീണിട്ടിരിക്കണ പോലത്തെ ഒരു ജ്വല്ലറിയാണ്. അതെ, അല്ല ബിജു ഏട്ടൻ വളരെ തിൻ ചെയിൻ, ഒരു ചെറിയ ഒരൊറ്റ ഡയമണ്ട് ആയിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞി മാലകളും ചെറിയ കമ്മല് അങ്ങനത്തെ, അതാ ഒരു സ്റ്റൈൽ ഇഷ്ടമുള്ള ആളാണ്. ഇത്രയും നേരമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരുന്ന എല്ലാ കാര്യങ്ങളിലും സംയുക്ത ചേച്ചി ബിജുവേട്ടനും രണ്ട് ലൈനിൽ പോകുന്ന ആൾക്കാരാണ്, രണ്ട് പാരലൽ ലൈൻസ് ആണ്, നിങ്ങൾ എവിടെയും കൂട്ടിമുട്ടൊന്നുമില്ല. എന്നിട്ട് ഇത്ര വിജയകരമായി 20 വർഷം ആഘോഷിക്കുമ്പോ ഈ ഒരു ദാമ്പത്യത്തിന്റെ രഹസ്യം എന്താ ചേച്ചി? ഇതോടുകൂടി ഞാൻ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. എനിക്ക് മനസ്സിലായി, ആ വെള്ളം കുടിച്ച് തീർക്കും. കുടിച്ചോണ്ടിരിക്കണം, അതാ ഇടക്കിടക്ക് കുടിച്ചോണ്ടിരിക്കണം. അതെന്താണ് ചേച്ചി? ആ അറിയില്ല, അതല്ല ആ വ്യത്യസ്തതയാണ് അതിന്റെ രസം എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ബിജുവേട്ടൻ കേക്കില്ല, ബിജുവേട്ടൻ പറയണ ഞാനും കേക്കില്ല. അപ്പൊ അത് നല്ല ഉറപ്പായത് കൊണ്ട് ഞങ്ങൾ അങ്ങടങ്ങടെ ഒന്നും പറയാറില്ല. പക്ഷെ എനിക്ക് ബിജുവേട്ടനെ പോലെ ആവാൻ പറ്റില്ല. അത്രയും കൂളാവാൻ എനിക്ക് ചിലപ്പോ സമയത്ത് ഞാൻ വിചാരിക്കും, ഇത്രയും ഒക്കെ യോഗ ചെയ്താലും ഇതൊക്കെ ആയാലും ചില സമയത്ത് പറ്റില്ല. പക്ഷെ ചില സമയത്ത് ഈക്വലി ഇറിറ്റേറ്റിംഗ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില സമയത്ത് നമ്മൾക്ക് ചില സ്വഭാവം ഇതുണ്ട്, പക്ഷെ അതാണ് എന്റെ ഒരു ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നൊക്കെ പറയുന്നതിന്റെ ശരിയായ അതായിരിക്കണം എന്ന് തോന്നുന്നു. ആ വ്യത്യസ്തതയായിരിക്കാം അതിന്റെ രസം.